A mild steel rod of 20 mm diameter and 300 mm long is enclosed centrally inside a hollow copper tube of external diameter 30 mm and internal diameter 25 mm. ഇവിടെ നമുക്ക് ഒരു മൈൽഡ് സ്റ്റീൽ ബാർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ഉള്ളിലുള്ള സ്ഥലത്ത് എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ ബാർ ആണ്. ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ മൈൽഡ് സ്റ്റീൽ ബാർ ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പുറകിലേക്കാണ് പോകുന്നത് അല്ലെ. ഇത് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. അത് ലെങ്ത് എന്ന് പറയുന്നത് 300 mm എന്നതാണ് തന്നിരിക്കുന്നത്. ലെങ്ത് ഈക്വൽ ടു 300 mm എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് ഈക്വൽ ടു 300 mm സ്റ്റീലിന്റെ ആണ് പറയുന്നത്. ഇപ്പോ ഉള്ളിലുള്ള സ്റ്റീൽ ആണ്. ഓക്കെ, അത് ഒരു കോപ്പർ ട്യൂബിന്റെ ഉള്ളിലാണ്. ഈ പുറത്തെ സാധനം കോപ്പർ ട്യൂബാണ്. കോപ്പർ ട്യൂബാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോപ്പർ ട്യൂബ് അതായത് പുറമേ കാണുന്ന സാധനമാണ് കോപ്പർ ട്യൂബ്. ഓക്കെ, രണ്ടും ടച്ച് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ടച്ച് ചെയ്യാം, ടച്ച് ചെയ്യാതെ ഇരിക്കാം. ഓക്കെ, അത് നമ്മള് ഇവിടെ ഉദ്ദേശിക്കുന്നത് കോമ്പോസിറ്റ് ബാർ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഇടയിലുള്ള ഭാഗങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ ഇപ്പത്തെ സൈഡും അപ്പുറത്തെ സൈഡും, അതായത് ഇങ്ങനെയാണ് സാധനം കിടക്കുന്നത്. ഇപ്പൊ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് കോപ്പർ ട്യൂബ്. ഓക്കെ, ആ കോപ്പർ ട്യൂബിന്റെ ഉള്ളില് എന്താണുള്ളത്? ഒരു സ്റ്റീൽ ബാർ ആണുള്ളത്. അപ്പൊ ഇവിടെയും ഇവിടെയുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എവിടെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 mm ആണ്. ഇതിന്റെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 25 mm ആണ്. എക്സ്റ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 mm ആണ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 300 mm ആണ് വരുന്നത്. ഇങ്ങനെയാണ് സാധനം വന്നിരിക്കുന്നത്. അതായത് ഇതിന്റെ ഇത് ഉള്ളിലുള്ളത് സ്റ്റീൽ ബാർ ആണ്, 20 mm ഡയമീറ്റർ. കോപ്പർ ട്യൂബിന്റെ ഉള്ളിലാണ് ഈ സ്റ്റീൽ ബാർ വെച്ചിരിക്കുന്നത്. കോപ്പർ ട്യൂബിന്റേത് 25 ഇഞ്ചാണതും 30 എക്സ്റ്റേണലുമാണ് ഡയമീറ്റേഴ്സ് വരുന്നത്. ഇനി ഇവിടെ 25 പകരം 20 ആണെങ്കിൽ ഇവിടെ മുട്ടി നിൽക്കും. ആ രീതിയിലായിരിക്കും നമുക്ക് അത് കാണിക്കാനായിട്ട് പറ്റും അത്ര വ്യത്യാസം വരുന്നത്. അപ്പൊ ചോദ്യം കംപ്ലീറ്റ് ആയിട്ടില്ല. എങ്ങനെയാണ് സാധനം ഉള്ളത്? ദ എൻഡ്സ് ഓഫ് ദ റോഡ് ആൻഡ് ട്യൂബ് ആർ ബ്രേസ്ഡ് ടുഗദർ. ബ്രേസിംഗ് വഴി ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കോമ്പോസിറ്റ് ബാർ ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ പുൾ ഓഫ് 40 kN. പുള്ളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും 40 kN ഒരു വലിവ് വരികയാണ്. 40 kN ഒരു വലിവ് വരുന്നുണ്ട്. ഇഫ് ഇ ഫോർ സ്റ്റീൽ ആൻഡ് കോപ്പർ ഈസ് 200 GPa 100 GPa റെസ്പെക്റ്റീവ്ലി. ES എന്ന് പറയുന്നത് 200 GPa. നമ്മള് 210 ആണ് കഴിഞ്ഞ് വരുന്നത്. ആൻഡ് ഇ സി കോപ്പറിന്റേത് 100 GPa റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഫൈൻഡ് ദി സ്ട്രെസസ് ഡെവലപ്പ് ചെയ്ത റോഡ് ആൻഡ് ട്യൂബ്. സ്ട്രെസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് സിഗ്മ എസും സിഗ്മ സിയും കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ. ഓൾസോ ഫൈൻഡ് എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റീൽ റോഡ്. സ്റ്റീൽ റോഡിൽ എത്ര എക്സ്റ്റൻഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കും. ഈ ചോദ്യത്തില് അവസാനം പറഞ്ഞതിൽ ചെറിയൊരു സംശയം ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ്, സാധ്യത വേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പോസിറ്റ് ബാർ ആണ്. കോമ്പോസിറ്റ് ബാറിൽ രണ്ടും ഒരേപോലെയാണ് എക്സ്റ്റൻഷൻ സംഭവിക്കേണ്ടത്. കോൺട്രാക്ഷൻ ആണെങ്കിലും രണ്ടും ഒരുപോലെയാണ് സംഭവിക്കേണ്ടത്. അപ്പോ സ്റ്റീലിന്റെ ചോദിച്ചാലും കോപ്പറിന്റെ ചോദിച്ചാലും രണ്ടിന്റെയും ചോദിച്ചാലും ഉത്തരം സെയിം ആയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് സ്റ്റീലിന്റെ എടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റീലിന്റെയാണ് ലെങ്ത് തന്നിട്ടുള്ളത്. ലെങ്ത് സ്റ്റീലിന്റെ 300 mm എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഈവൺ എന്തെങ്കിലും കാരണവശാൽ അതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, കോപ്പറും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു ഇത് ബുദ്ധിമുട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആവേണ്ട, സംഗതിയുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും പ്രോബ്ലം ചെയ്ത് നോക്കാം ഇതെങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളൊരു സാധനം മെൻഷൻ ചെയ്തിട്ടില്ല മുകളില്, അത് ലോഡാണ്. ലോഡ് സിഗണ്ടു പി സിഗണ്ട് 40 kN എന്നാണ് പറയുന്നത്. പി സിഗണ്ട് 40 kN. ഓക്കെ, ഇത്രയും ഡാറ്റാസ് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ആദ്യത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഏരിയകളാണ്. അപ്പൊ ഗിവൺ ഡാറ്റ എടുത്തിട്ട് ഈ സാധനമൊക്കെ എഴുതിരിക്കുക. ദെൻ ആദ്യത്തെ കണ്ടുപിടിക്കേണ്ട ഏരിയ ആണ് എ എസ്. എന്താണെന്ന് പറയുന്നുണ്ട് മുഴുവനായിട്ട് എഴുതുക. എ എസ് സിഗണ്ടു 5/4 ഡി എസ് സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് 5/4 ഡി എസ് എന്ന് പറയുന്നത് 20 ആണ്, 20 സ്ക്വയർ. ആൻഡ് എ സി ഈക്വൽ ടു 5/4 അത് ഹോളോ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക്
Capital D എന്ന് പറയുന്നത് x എന്ന് നൽകാം dc സ്ക്വയർ മൈനസ് സ്മോൾ dc സ്ക്വയർ അതായത് എക്സ്റ്റേണൽ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇന്റേണൽ ഡയമീറ്റർ സ്ക്വയർ ഇത് ചിലരെ അറിയാതെ ഇത് രണ്ടും ഇവിടെ ഇടാതെ ഇവിടെ ഇടാറുണ്ട് അത് തെറ്റാണ് dc സ്ക്വയർ മൈനസ് ഈ ക്യാപിറ്റൽ dc സ്ക്വയർ മൈനസ് സ്മോൾ dc സ്ക്വയർ ഇങ്ങനെ തന്നെ എഴുതി ശരിക്കുക സ്ക്വയർ പുറത്തിട്ട് കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോകും പൈ ബൈ ഫോർ 30 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ഇതാണ് എന്റെ വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഏരിയ നമുക്ക് കിട്ടിയിരിക്കുന്നത് 314.2 മില്ലിമീറ്റർ സ്ക്വയറും 314.2 മില്ലിമീറ്റർ സ്ക്വയറും 216 മില്ലിമീറ്റർ സ്ക്വയറും 216 മില്ലിമീറ്റർ സ്ക്വയറാണ് നമുക്ക് ഏരിയകൾ കിട്ടുന്നത് ഓക്കെ അപ്പൊ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല സർക്കുലർ സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോ ഡയമീറ്റർ വന്നിട്ടുണ്ട് ഏരിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 314.2 മില്ലിമീറ്റർ സ്ക്വയർ ഏസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 5/4 ഡിസി സ്ക്വയർ ക്യാപിറ്റൽ ഡിസി സ്ക്വയർ മൈനസ് സ്മോൾ ഡിസി സ്ക്വയർ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഡയമീറ്റർ മൈനസ് ഇന്റേണൽ ഡയമീറ്റർ ദാറ്റ് ഈസ് മൈനസ് 25 സ്ക്വയർ അപ്പൊ നമുക്ക് ആ സാധനങ്ങൾ നമ്മൾ മുകളിൽ എഴുതി വെക്കുകയാണ് കാരണം നമുക്ക് സ്ഥലമില്ലാത്തതിന്റെ പേരിൽ നമ്മളത് ഒഴിവാക്കുന്നത് 314.2 മില്ലിമീറ്റർ സ്ക്വയറും എ സി എന്ന് പറയുന്നത് 216 മില്ലിമീറ്റർ സ്ക്വയർ വരുന്നത് അപ്പോ ഈ ഒരു രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഏരിയ എന്നെല്ലാം ഇതേപോലെ തന്നെ എഴുതി തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ വീണ്ടും എഴുതി വെച്ചു അപ്പൊ ഗിവൻ ഡാറ്റയിൽ നമുക്ക് രണ്ട് സാധനങ്ങളും കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതും കൂടി നമ്മൾ എഴുതി വെച്ചു ദെൻ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതാണ് ഡെൽറ്റ എൽ എസ് ഡെൽറ്റ എൽ സി ഡെൽറ്റ എങ്ങനെ എഴുതുന്നത് പി എൽ ബൈ എ എന്ന ഇക്വേഷൻ ആണ് നമുക്ക് സിഗ്മയിലാണ് എഴുതുന്നത് സിഗ്മ എസ് ബൈ ഇ എസ് എൽ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ സി ബൈ ഇ സി എൽ സി ഇതിൽ എൽ എസും എൽ സിയും ഈക്വൾ ആണ് അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എഴുതാണ് സിഗ്മ എസ് ഡിവൈഡ് ബൈ ഇ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ സി ബൈ ഇ സി ദാറ്റ് ഈക്വൽ ടു സിഗ്മ എസ് ബൈ ഇ എസ് ഇ എസ് നമ്മൾ തന്നിട്ട് സിഗ്മ എസ് ബൈ ഇ എസ് എന്ന് പറയുന്നത് 200 200 ഇൻറ്റു 10^3 ജിഗാ പാസ്കൽ ആയതുകൊണ്ട് ദാറ്റ് ഈക്വൽ ടു സിഗ്മ സി ഡിവൈഡ് ബൈ 100 ഇൻറ്റു 10^3 that is equal to that is sigma s is equal to 200 na pradhege kondey kaina sigma c into 200 into 10^3 divided by 100 into 10^3 that is equal to implies mathathile edha namukku sigma s is equal to 2 sigma c ennu varu okay 200 by 100 nu vettikana namukku baaki 2 aanu varunnathu so sigma s is equal to 2 sigma c enna reethiyile നമുക്ക് റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും എപ്പോഴും ശ്രമിക്കുക ഈ ഒരു സാധനം നമ്മൾ റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതിനുശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ടാമത്തേത് നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാനായിട്ട് പോകണം രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് പി ഇസ് ഈക്വൽ ടു പി എസ് പ്ലസ് പി സി ദാറ്റ് ഈക്വൽ ടു സിഗ്മ എസ് എ എസ് പ്ലസ് സിഗ്മ സി എ സി ഓക്കെ ദാറ്റ് ഈക്വൽ ടു സിഗ്മ എസ് എന്ന് നമുക്ക് അറിയാം എന്താണ് ടു സിഗ്മ സി ആണ് അത് നമുക്ക് താഴെ എഴുതി വെക്കാം അതായത് സിഗ്മ എസ് എ എസ് പ്ലസ് സിഗ്മ സി എ സി സിഗ്മ എസ് എ എസ് പ്ലസ് സിഗ്മ സി എ സി ആണ് അതായത് പി നമുക്ക് തന്നിട്ടുണ്ട് പി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ് 40 × 10^3 ദാറ്റ് കിലോമീറ്ററിനായിരുന്നത് കെക്ക് പകരം 10^3 നമുക്ക് യൂസ് ചെയ്തു സിഗ്മ എസിന് പകരം 2 σc എന്ന് കൊടുത്തു 2 σc ഇൻറ്റു എ എസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് 314.2 314.2 പ്ലസ് സിഗ്മ സി എ സി ആണ് വരുന്നത് സിഗ്മ സി എ സി ആണ് വരുന്നത് 214 ദാറ്റ് സിഗ്മ സി നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് സിഗ്മ സി ഇൻറ്റു 2 × 314.2 പ്ലസ് 214 ദാറ്റ് സിഗ്മ സി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ സി ഈക്വൽ ടു 40 × 10^3 അത് ഓൾറെഡി ഇവിടെ ഉണ്ട് ഡിവൈഡ് ബൈ 2 × അതായത് ഈ ഒരു ഭാഗത്ത് മൊത്തം അപ്പോഴത്തേക്കും 2 × 314.2 + 216 ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സിയുടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ് 47.4 MPa ആണ് കിട്ടുന്നത് 47.4 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ 47.4
newton per millimeter square ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് ഓക്കേ അങ്ങനെയാണെങ്കിൽ സിഗ്മ എസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം സിഗ്മ എസ് ഈക്വൽ ടു 2 സിഗ്മ സി ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 47.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 44 8 7 14 ഇതെന്തുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിച്ചില്ല ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ എന്താ ചോദിച്ചിട്ടുണ്ട് ഡിഫോർമേഷൻ ഡെൽറ്റ എൽ ഡെൽറ്റ എൽ എസ് ചോദിച്ചിട്ടുണ്ട് സ്റ്റീലിന്റെ ഡിഫോർമേഷൻ ഡിഫോർമേഷൻ ഓഫ് സ്റ്റീൽ ഡെൽറ്റ എൽ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ എസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ പി എസ് എൽ എസ് ബൈ ആണ് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ എ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഏതാണ് സിഗ്മയാണ് സിഗ്മ എസ് എൽ എസ് ഡിവൈഡ് ബൈ ഇ എസ് ആണ് വരുന്നത് അതായത് സിഗ്മ എസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 94.8 ആണ് 94.8 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് സിഗ്മ എസ് വരുന്നത് ഇൻറ്റു എൽ എസ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് തന്നിരിക്കുമ്പോൾ 300 ഡിവൈഡ് ബൈ ഇ എസ് എന്ന് പറയുന്നത് 200 × 10³ ആണ് വരുന്നത് നമുക്ക് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് 0.14 mm ആണ് 0.14 mm ആണ് അതായത് പി എന്നുള്ളതാണ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് അത് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ അത് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം പി എസ് എന്ന് പറയുന്നത് സിഗ്മ എസ് എസ് ആണ് സിഗ്മ എസ് നമുക്കറിയാം ഇൻറ്റു എസ് ചെയ്യുന്നത് എന്തായി പി എസ് ആയി പക്ഷെ അതിനേക്കാട്ടു പി ബൈ എ എന്ന് പറയുന്നത് സിഗ്മ എസ് ആണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം അതായത് 0.14 mm ഇതാണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിനകത്തായിട്ട് വരുന്നത് ഇതൊന്നും ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഒരേ ഒരു സാധനം പുതിയതായിട്ട് വന്നു ഡെൽറ്റയില് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ഈ സെഷനിൽ നമ്മൾ രണ്ട് പ്രോബ്ലം ഏകദേശം ഒരേപോലെയുള്ളതാണ് ചെയ്തത് അപ്പോ നമുക്ക് മൂന്നാമത് ഇപ്പൊ ചോദ്യം നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തൊരു വ്യത്യാസം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഓക്കെ 25 kN കൂടെ അതിന്റെ മുകളിലുണ്ട് ഓക്കെ ചോദ്യം ഇതാണ് എ സ്റ്റീൽ റോഡ് ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ 800 mm² സ്റ്റീലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 800 mm² എ സ്റ്റീൽ റോഡ് ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ 800 mm² ആൻഡ് ടു ബ്രാസ് റോഡ് ഈച്ച് ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ 500 mm² ഓക്കെ രണ്ട് ബ്രാസ് ഉണ്ട് രണ്ടിന്റെയും ഏരിയ സെയിം ആണ് എ ബി ഈസ് ഈക്വൽ ടു ബ്രാസിന്റെ ഈസ് ഈക്വൽ ടു സ്മോൾ ബി എടുക്കാം എ ബി ഈസ് ഈക്വൽ ടു 2 × 500 ഈ 2 × 500 mm² നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ നേരത്തെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന്റെ കേസിൽ വന്നപ്പോ സ്റ്റീല് 4 ഭാഗത്താണ് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ടോട്ടൽ ഏരിയ കാണും 4 × ഏരിയ ചെയ്ത പോലെ തന്നെ ഇവിടെ 2 ഭാഗത്താണ് ഉള്ളതെങ്കിലും 2 ഭാഗം ഉണ്ട് എങ്കിലും ഒരെണ്ണത്തിന്റെ ഏരിയ 500 ആണെങ്കിൽ അപ്പൊ രണ്ടെണ്ണത്തിന്റെ ഏരിയ 2 × 500 എന്ന് വരും ചുരുതൽ സപ്പോർട്ട് എ ലോഡ് ഓഫ് 25 kN ആസ്ട്രോണമിക്കൽ 25 kN ലോഡ് ആണ് ആക്ട് ചെയ്യുന്നത് ഈ ചോദ്യത്തിൽ കാണിച്ച പോലെയാണ് അപ്പോ ബ്രാസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 200 mm സ്റ്റീലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 250 mm ആണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ബ്രാസിന്റെ ലെങ്ത് ഫസ്റ്റ് സെഷൻ വരുന്നത് 200 mm രണ്ടാമത് വരുന്നത് 250 mm നിങ്ങൾ ആ ചോദ്യം ഞാന് താഴെ കൊടുത്തേക്കാം അത് ഒന്നുകൂടി ശ്രദ്ധിക്കാം ചോദ്യം കംപ്ലീറ്റ് ആയിട്ടുള്ള കാൽക്കുലേറ്റ് ദ സ്ട്രെസസ് ഇൻ ദ റോഡ്സ് ടേക്ക് ഇ ഫോർ സ്റ്റീൽ 200 ആൻഡ് ഇ ഫോർ ബ്രാസ് 100 ഓക്കെ നമ്മൾ നേരത്തെ തന്ന പോലെ തന്നെയാണ് ഇ എന്ന് പറയുന്നത് ഇ എസ് 200 GPa ഇ ബി എന്ന് പറയുന്നത് 100 GPa എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് നേരത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു ഇവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ ഇക്വേഷനോട്ട് പോകാം ഗിവൺ ഡാറ്റസ് തന്നിട്ടുണ്ട് ലെങ്ത് എല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ എൽ എസും എൽ സി ഒക്കെ നമുക്ക് ഇവിടെ എൽ ബി ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എൽ എസ് എന്ന് പറയുന്നത് അതും കൂടി നോട്ട് ചെയ്യാം എൽ എസ് ഈസ് ഈക്വൽ ടു 250 mm ആണ് എൽ എസ് എന്ന് പറയുന്നത് 250 mm എൽ ബി എന്ന് പറയുന്നത് 200 mm ആണ് ഇത് ചോദ്യത്തിൽ നമ്മൾ തന്നിട്ടുണ്ട്
ലോഡ് എന്ന് പറയുന്നത് പി നമുക്ക് തന്നിട്ടുണ്ട് പി ഇസ് ഈക്വൽ ടു 25 കിലോന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ എൽ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബി ആണ് വരുന്നത്. ദാറ്റ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഇ എസ് ഡിവൈഡ് ബൈ സോറി സിഗ്മ എസ് ബൈ ഇ എസ് ഇൻറ്റു എൽ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ ബി ഡിവൈഡ് ബൈ ഇ ബി ഇൻറ്റു എൽ ബി. ഇതാണ് ഇക്വേഷൻ വരുന്നത്. സിഗ്മ എസ് എൽ എസ് ഡിവൈഡ് ബൈ ഇ എസ് ഇസ് ഈക്വൽ സിഗ്മ ബി എൽ ബി ബൈ ഇ ബി എന്ന ഇക്വേഷൻ. ഇവിടെ എൽ എസ് എൽ ബി നമ്മൾ വെട്ടിക്കളയാൻ പറ്റില്ല, കാരണം എന്താണ്? ഓർമ്മ 200 ഓർമ്മ 250 ആണ്. അപ്പൊ നമുക്ക് ഇത് ഇതിൽ തന്നെ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ ഇവിടുന്ന് ചെയ്തു തുടങ്ങാണ്. സിഗ്മ എസ് എത്രയാ നമുക്ക് അറിയില്ല, നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇ എസ് നമുക്കറിയാം 200 × 10³ ആണ്. ഇൻറ്റു എൽ എസ് നമുക്ക് തന്നിട്ടുണ്ട് എൽ എസ് എത്രയാണ്? 250 ആണ്. 250 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ ബി ഇൻറ്റു എൽ ബി ആണ് വരുന്നത്. എൽ ബി എത്രയാണ്? 200 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ഇ ബി നമുക്ക് 100 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു ടൈമിനെ മറ്റൊരു ടൈമിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, അത് എങ്ങനെയാണ് നമുക്ക് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ടൈമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എത്രയാണ് ഇതിന് ഉത്തരവാദിത്തം കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സിഗ്മ എസിനെ ഇവിടെ നിർത്താം. 250 × 200 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 100 × 10³ കൂടെ ഉണ്ട്, 100 GPa ആണ്. അപ്പൊ നമുക്ക് അങ്ങനെയാണ് സിഗ്മ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ ബി ഇൻറ്റു 200 × 10³ അപ്പുറത്തേക്ക് പോകുമ്പോൾ മുകളിൽ വരും. 200 × 10³ / 250 അപ്പുറത്തേക്ക് പോകുമ്പോൾ താഴെ വരും. 250 ദാറ്റ് ഈക്വൽ ടു ദാറ്റ് ഇംപ്ലൈസ് ചെയ്താൽ സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1.6 സിഗ്മ ബി ആണ് വരിക. ഓക്കെ, സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1.6 സിഗ്മ ബി ആണ് നമുക്ക് അതിന്റെ ഉത്തരവാദിത്വം വരിക. അത് കാൽക്കുലേറ്റർ നിങ്ങൾ അടിച്ച് നോക്കുക. അത് നമുക്ക് ഉത്തരവാദിത്തം കിട്ടുന്നത് സിഗ്മ എസ് ഇസ് ഈക്വൽ 1.6 ബി ആയിട്ടായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് സിഗ്മ എസ് ബൈ 200 × 10³, സിഗ്മ എസ് ബൈ എസ് ഇൻറ്റു എൽ എസ് 200 × 10³, 250 ദാറ്റ് ഈക്വൽ ടു സിഗ്മ ബി ബൈ ഇ ബി ഇൻറ്റു എൽ ബി. ദാറ്റ് ഈസ് സിഗ്മ ബി ബൈ 100 × 10³ × 200. അത് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എസ് ഇസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയാണ്, വ്യത്യാസം ഒന്നുമില്ല. രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പി ഇസ് ഈക്വൽ ടു പി എസ് പ്ലസ് പി ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? പി എന്ന് പറയുന്നത് 40 × 10³ ആണ്. 40 × 10³ ദാറ്റ് ഈക്വൽ ടു പി എസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എസ് എ എസ് പ്ലസ് സിഗ്മ ബി എ ബി ആണ് വരുന്നത്. സോ 40 × 10³ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 × 10³ ഈസ് ഈക്വൽ ടു സിഗ്മ എസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? 1.6 സിഗ്മ ബി എന്ന് എഴുതാം. 1.6 സിഗ്മ ബി ഇൻറ്റു എ എസ് എന്ന് പറയുന്ന കാൽക്കുലേറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എ എസ് എത്രയാണ്? 800 800 പ്ലസ് സിഗ്മ ബി നമുക്ക് അറിയില്ല. സിഗ്മ ബി നമ്മൾ അങ്ങനെ തന്നെ എഴുതി. സിഗ്മ ബി ഇൻറ്റു എ ബി നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 2 × 500 ആണ് തന്നിരിക്കുന്നത്. ഞാനിത് 1000 എന്ന് നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി ചെയ്തു, കാരണം ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഡാറ്റാസ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ നിങ്ങൾ ഈ തുടക്കത്തിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ എഴുതി ശീലാക്കുക. ഞാൻ ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ ബി പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. സിഗ്മ ബി ഇസ് ഈക്വൽ, ഞാനത് ചെയ്യില്ല. സിഗ്മ ബി ഇസ് ഈക്വൽ ടു എങ്ങനെ എടുക്കും? 40 × 10³ ഡിവൈഡ് ബൈ 1.6 × 800 പ്ലസ് 2 × 500 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബിയുടെ നമുക്ക് ഉത്തരമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 11 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ² ആണ്. 11 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ² ആണ് നമുക്ക് ഉത്തരവായിട്ട് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റേ ഉത്തരവായിട്ട് കിട്ടുന്നത് സിഗ്മ എസ് ഈക്വൽ ടു 1.6 × സിഗ്മ ബി ആണ് വരുന്നത്. സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1.6 സിഗ്മ ബി ആണ്. സിഗ്മ ബി ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 × 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ആണ് ഉത്തരവായിട്ട് കിട്ടുന്നത്. 17.6 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ കാര്യം ഇതേപോലെ തന്നെ നമുക്ക് എപ്പോഴും സ്പീഡായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങള് ഇത് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇത് എളുപ്പമാണെന്ന് വിചാരിച്ച് നിൽക്കരുത്. കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ട് നോക്ക് എന്താണ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടേ രണ്ട് ഇക്വേഷൻസേ ഉള്ളൂ. ഒന്നാമത്തെ ഇക്വേഷൻ
sigma s e by es is equal to sigma b by eb. Adayız sigma 1 by e1 equal to sigma 2 by e2. İbeta mana LS'ın LD. Ne duvar ne olmadı length ve piyasa mana apa angayla sandırıp adıyla adım gibi ne olmadı. Adayız sigma 1 by e1 L1 is equal to sigma 2 e2 sigma 2 L2 by e2. Okay. Sigma 1 L1 by E1 equal to sigma 2 L2 by E2 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള P is equal to sigma s AS plus sigma b AB എന്ന ഇക്വേഷൻ P is equal to sigma s AS plus sigma b AB എന്ന ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ റിലേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് ഇതിൽ നിങ്ങൾ വീഡിയോയുടെ ലെങ്തോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കേണ്ട മാക്സിമം റിപ്പീറ്റ് അടിച്ചു കാണുക മനസ്സിലാക്കിയിട്ട് പോവുക കാരണം നമുക്ക് ക്ലാസ് ടൈം ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും കൂടുതൽ കൂടുതൽ ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റും നിങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് നോക്കാനായിട്ട് പറ്റും ഇത് അതൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട നിങ്ങളാണെന്നുള്ളത് അപ്പോ ത്രൂ ഔട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് കാണുക ഓക്കെ ഒരെണ്ണം കണ്ടു ഓക്കെ എനിക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ വീണ്ടും കാണാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ഓക്കെ മൂന്ന് പ്രോബ്ലംസ് ഒരേ മോഡലിലുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെറിയൊരു ടോപ്പിക്കും കൂടി എടുത്ത് ഇത് ഞാൻ പറഞ്ഞു ഇത് അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിലും വേറെ രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് ചോദിക്കാറുണ്ട് ഇതും ചോദിക്കാറുണ്ട് ഇല്ലാന്നല്ല അപ്പൊ അതും കൂടി നമുക്കൊന്ന് ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ച് അസൈൻമെന്റ്സ് തന്നിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാനായിട്ട് പറ്റും അപ്പോ നിങ്ങൾ മാക്സിമം റിപ്പീറ്റ് ആയിട്ട് ഇത് കാണുക മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാനായിട്ട് നോക്കുക താങ്ക് യു